ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല. മാറ്റാൻ ശ്രമിക്കുന്ന മനുഷ്യൻ തോൽക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ആ തോൽവി ജയമായിട്ട് കണ്ടാൽ സന്തോഷമേ ഉണ്ടാവൂ, നിനക്ക് മാത്രമല്ല നിന്റെ കുഞ്ഞിനും. എല്ലാം മംഗളമായി നടക്കട്ടെ. മുഹൂർത്തം മുടക്കാതെ നീ ചടങ്ങ് നടത്ത്. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, ഇറങ്ങ് എന്തെങ്കിലും കഴിക്കാം. അല്ല, ഫ്രണ്ടിന്റെ വൈഫിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് കാണണമെന്നല്ലേ പറഞ്ഞത്? നമ്മള് താമസിച്ചാ ഒന്നും സംഭവിക്കില്ല. നീ ഇറങ്ങി വന്നേ, എനിക്ക് വിശക്കുന്നു. മാംഗോ ജ്യൂസ് കോംബോ അതാദ്യം കൊണ്ടുവരും. ഫ്രണ്ടിന്റെ വൈഫിന്റെ പേരെന്താ? എവിടെ ക്യാൻസർ? ഫോർച്ചുനേറ്റ്ലി എന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ നല്ല ആരോഗ്യമുള്ളവരാ, ആർക്കും ഒരു അസുഖവുമില്ല. അപ്പോ എന്നോട് പറഞ്ഞത് കള്ളം, പച്ചക്കള്ളം. ഞാനും അഭിഷേകുമായി ചില ഇഷ്യൂസ് ഉള്ളത് നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെ അവന്റെ കുഞ്ഞിന്റെ ചടങ്ങില് നമ്മൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ നിശ്ചയിച്ചു. അതിനായിട്ടാ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കിയതും നിന്നെ കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയതും. നീ അത് നേരത്തെ ഊഹിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു വാശി ജയിക്കാനുള്ള കള്ളത്തരം. ഏതായാലും എനിക്കിപ്പോ നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഫ്രണ്ടിന്റെ വൈഫിന്റെ കഥ കള്ളവാണെന്നാ. ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് ഒരമണിക്കൂർ കഴിയുമ്പോ നിന്നെ തിരിച്ചുകൊണ്ടാക്കിയിട്ട് ഞാൻ ഓഫീസിലേക്ക് പോവും. എനിക്ക് ആഹാരം വേണ്ട, ഞാൻ പോകുന്നു. അമൃതേ, നീ എന്തേ കാണിക്കുന്നത്? ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞതല്ലേ ആഹാരം ഓർഡർ ചെയ്തിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാല്? അതല്ലേ ഏട്ടൻ തന്നെ കഴിച്ചാ മതി. പറഞ്ഞു പറ്റിച്ച് വീട്ടിൽ നിറക്കി വാങ്ങിച്ചു തരുന്ന ആഹാരം എനിക്ക് ദഹിക്കില്ല.
അമൃത്. സാറെന്താ അങ്ങനെ ചോദിക്കുന്നേ? അഭിഷേക് സാറിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ ട്രീറ്റ് അല്ലേ ഇവിടെ? വീട്ടിൽ വരണ്ട, റെസ്റ്റോറന്റിലെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് അഭിഷേക് സാർ പറഞ്ഞതാ. എന്തായാലും ഞങ്ങളെ സ്വീകരിക്കാൻ അർജുൻ സാറും വൈഫും ഇവിടെ കാണുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് എ റിയലി പ്ലസന്റ് സർപ്രൈസ്. ഇതിൽ സർപ്രൈസിന്റെ കാര്യം എന്താ? ചേട്ടനിയമാരാവുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ സഹകരിക്കുന്നേ? അഭിഷേക് സാർന്ന് പറഞ്ഞ അർജുൻ സാറിന്റെ ജീവനാ. എന്താ പിന്നെ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? ഓർഡർ കൊടുത്തോളൂ, കമ ഓൺ. വാ. ഹലോ സാർ. അഭിഷേക് സാറാ, ഞങ്ങളിവിടെ എത്തിയോന്നറിയാൻ വിളിച്ചതാ. എത്തി സാർ, എത്തി. എല്ലാരും സമയത്ത് തന്നെ എത്തി. ഇവിടെ വന്ന് കയറിയപ്പോഴാ എക്സൈറ്റഡ് ആയത്. സാറിനെ റെപ്രസെന്റ് ചെയ്ത് അർജുൻ സാറും വൈഫും ഇവിടെ സ്വീകരിക്കാനുണ്ടായിരുന്നു. എന്നെ റെപ്രസെന്റ് ചെയ്ത്? വാട്ട് യു മീൻ? സത്യോ സാർ, ഞാൻ വേണമെങ്കിൽ അർജുൻ സാറിന്റെ കൊടുക്കാം. സാർ, എന്തു പറ്റിയെന്നറിയില്ല, അർജുൻ സാർ ഇപ്പോ വണ്ടി കയറി പോയി. ഏയ്, അതൊന്നും സാറില്ല. നിങ്ങൾ ആദ്യം പോയി ആഹാരം കഴിക്കും, ഞാൻ ഒരു അരമണിക്കൂറിന് അവിടെ എത്തും. ശരി സാർ. ട്രീറ്റിന്റെ പേരിൽ ഓഫീസ് ടൈം തെറ്റിക്കാൻ നോക്കരുത്. ഇല്ല സാർ. ജേക്കബ് നമ്മളിൽ നിന്നും കുട്ടിയെ തട്ടിയെടുത്തു. അയാളുടെ ആവശ്യം പണം ഒന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വാങ്ങി അയാൾ ആ കുഞ്ഞിനെ ഊർമിളക്കി കൊടുത്തോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയണം. ആ വീട്ടിലെ വിവരങ്ങൾ ഫോണിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ല. വിവരങ്ങൾ ചോർത്തി തരാനും അവിടെ ആരുമില്ല. എനിക്കാണെങ്കിൽ അവിടെ പോവാനും പറ്റില്ല. വർഷയുമായുള്ള നിന്റെ പരിചയം വെച്ചിട്ട് നീ അവിടെ ചെല്ലണം. ആ വീട്ടിൽ ഇപ്പോഴെന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയണം. പോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ആ കുട്ടിയെ ജേക്കബിൽ നിന്നും വാങ്ങി ഊർമിള അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അർജുന് മുന്നിലുള്ള നമ്മുടെ നാടകം പൊളിയില്ലേ? പിന്നെ ഈ പോക്കുവരവിനൊക്കെ എന്താ പ്രസക്തി? That's impossible. ഒരിക്കലും ഊർമിളാദേവി സുകന്യ ആ വീട്ടിൽ കൊണ്ടുപോയി വളർത്തില്ല. മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം നീ മറന്നോ? ആ കുഞ്ഞിന്റെ മുഖം അച്ഛനമ്മമാർ കാണുന്ന പക്ഷം അവർക്ക് ആപത്തുണ്ടാവും, ഒരുപക്ഷെ മരണം വരെ. അതൊഴിവാക്കാനാ ഊർമിളാദേവി ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പൊ പിന്നെ അവരെങ്ങനെ ആ കുഞ്ഞിനെ അർജുനും അമൃതയും താമസിക്കുന്ന ആ വീട്ടിൽ കൊണ്ടുപോയി വളർത്തും? അർജുൻ സത്യം അറിഞ്ഞതിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് ഉടനെ അറിയേണ്ടത്. ഒപ്പം കുട്ടിയെ ജേക്കബ് ഊർമിളാദേവിയെ ഏൽപ്പിച്ചു എന്നും. ഒരു കാര്യം ഞാൻ നിന്നോട് തറപ്പിച്ച് പറയാം, ജേക്കബിനെ കുഞ്ഞിന്റെ കാര്യത്തിൽ സഹായിക്കുന്നത് ഊർമിളാദേവിയല്ല, കൂർമ്മ ബുദ്ധിക്കാരനായാള്. പോലീസുകാരനായതുകൊണ്ട് കള്ളന്മാർ ഉപയോഗിക്കുന്ന സകല തന്ത്രങ്ങളും അയാള് പഠിച്ചു പയറ്റിന്നിരിക്കും.
ഒന്നുകിൽ നമ്മളെയോ അല്ലെങ്കിൽ ഈ വീടിനെയോ നല്ല പരിചയമുള്ള ആരോ ഒരാളാണ് അയാളെ സഹായിക്കുന്നത്. നമ്മൾ ഒരിക്കലും അന്വേഷിച്ച് ചെല്ലില്ല എന്ന് അയാൾക്കുറപ്പുള്ള ആരോ ഒരാള്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഏത് നേരത്താണ് ഈ നശ്വലത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഏ, ആരുടെ കൊച്ചാടി ഇത്? ആ പോലീസുകാരന്റെ രഹസ്യ ബന്ധത്തിലുള്ളതാണോ? അയ്യോ, എന്റെ അമ്മ ഇങ്ങനൊന്നും പറയല്ലേ. കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഈ പണി ഏറ്റെടുത്തത്. പോരാത്തതിന് അയാൾ ഒരു പോലീസുകാരനും നമ്മളോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് നമ്മളത് ചെയ്തില്ലെങ്കിൽ ആ വൈരാഗ്യത്തിന് നാളെ അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. അതൊക്കെ ആലോചിച്ചിട്ടാ ഞാൻ കുടിക്കുമോളെ. ഓ, നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എന്ത് ബുദ്ധി സാമർത്ഥ്യം കാണിക്കോ ചെയ്തോ, പക്ഷേ നാളെ ഒരു പ്രശ്നം ഉണ്ടായി ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നാലേ എന്നെ കൂട്ടിനെ വിളിക്കരുത്. എന്ത് ബുദ്ധി സാമർത്ഥ്യം കാണിക്കോ ചെയ്തോ പക്ഷേ നാളെ ഒരു പ്രശ്നം ഉണ്ടായി ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നാലേ എന്നെ കൂട്ടിനെ വിളിക്കരുത്. നീ എന്റെ വയറ്റെ കുറിച്ചാണെങ്കിൽ ഈ പാപ്പാറ ഏറ്റെടുക്കാനും പോലീസിന് ഇടികൊള്ളാനും ഞാനില്ല. അയ്യോ, എന്റെ അമ്മേ, ഒരു പോലീസുകാരനും ഒന്നും ചെയ്യില്ല. ആ പെൺകുട്ടികളെ പറ്റിച്ച് ഞാൻ ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞിട്ടാ. അങ്ങേര് നോക്കിക്കോളും നമുക്ക് വേണ്ട കാര്യങ്ങള്. മുതലിന്റെ പലിശയുടെ കാര്യമൊന്നും പറയണ്ടേ സാറേ, എപ്പോഴും കരച്ചില്ല, ഒരു രക്ഷയില്ല. സാറിനറിയാലോ, ആ ശീതലിന്റെ നിഷയുടെ വീട് അത്ര ദൂരെയൊന്നും അല്ല. അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വീടിന്റെ നടയിൽ കൂടെ പോവുകയും ചെയ്യും. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെങ്ങാനും ഇങ്ങോട്ട് കേറി വന്നാ. ഏയ്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലെന്നേ. കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ച ശൗന്ദല തന്നെ കുട്ടിയെ അടിച്ചു മാറ്റി എനിക്ക് തരുമെന്ന് സ്വപ്നത്തിൽ പോലും അവര് കരുതില്ല. ശകുന്തള നല്ല മിടുമിടുക്കിയല്ലേ. മിടുക്കെന്നും പറഞ്ഞ് ചെന്നാലേ, കടയിൽ നിന്ന് സാധനമൊന്നും കിട്ടത്തില്ല സാറേ. അവിടെ നല്ല ചോള ചോള പോലെ കാശ് എണ്ണി ഇറക്കണം. ഇപ്പോ ഈ കുഞ്ഞിനെ നോക്കാനുള്ളതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. ആകെ ബുദ്ധിമുട്ടാ സാറേ. തൽക്കാലം ഇത് പിടിക്കേ. അധികം നാളൊന്നും വേണ്ട, താമസിയാതെ ഞാൻ നിന്നെ കൊണ്ടുവന്നുണ്ട്. അതുവരെ നീ ഇവിടേക്ക് തന്നെ കാണണം. ലക്ഷങ്ങളുടെ മുതലാ കൊച്ച്. അത് പിന്നെ എനിക്കറിയില്ലേ, സാറിന് ലക്ഷങ്ങൾ കിട്ടുമ്പോ ഞങ്ങൾക്കൊരു നൂറെങ്കിലും തരണം. പാലം കടന്നിട്ട് കൂരായണാന്ന് മാത്രം പറയരുത്. ഏതായാലും സാറ് കേറിയിരിക്കെ ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. വലിയ ഫോർമാലിറ്റി ഒന്നും കാണിക്കണമെന്നില്ല. നിങ്ങളെ ഇന്നലെ മുതൽ ഞാൻ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചു, അപ്പോഴെല്ലാം ഫുൾ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. സോറി സർ, വിചാരിക്കാത്ത വലിയ ചില പ്രശ്നങ്ങൾ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട സാഹചര്യമായിരുന്നു. ഇവിടെ വലിയ കുടുംബ പ്രശ്നങ്ങളാ. നിങ്ങളുടെ അതിബുദ്ധിക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല മാഡം, എന്നോട് എന്തിനായിരുന്നു ആ വേലത്തരം കാണിച്ചത്? ഫോൺ വിളിച്ച് നേരിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ചെക്കനെ എന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടത്? അവനെ വെച്ച് എന്നെ വരട്ടാമെന്നായിരുന്നു ഉദ്ദേശം.
അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാൻ ശ്രമിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ്. അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കേ, എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ടിപ്പ്? ജേക്കബിനെ വരട്ടി എല്ലാം അങ്ങ് സാധിക്കാവുന്നാണോ? അയ്യോ സർ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കാര്യങ്ങൾ വല്ലാതെ സങ്കീർണമാണ്. അതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്ത് സംസാരിച്ചെന്ന് പോലും അഭിഷേകിനോട് എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ തന്നെ പറയാം. അവൻ വന്നതേ എന്നെ വരട്ടാനായിരുന്നു. ഡി ജി പിക്ക് പരാതി കൊടുത്ത് എന്നെ അങ്ങ് അകത്താക്കുമെന്ന്. കഷ്ടം, ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ. അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. എന്നാൽ അറിയണം. അത് മാത്രമല്ല, വേറെയും ചിലത് നിങ്ങൾ അറിയാനുണ്ട്. ഞാൻ ഇന്ന് രാവിലെ തന്നെ കൊച്ചിനെ മുംബൈയിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങായിരുന്നു. അത്യാവശ്യം ലക്ഷങ്ങൾ കിട്ടുന്ന ഏർപ്പാടാ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബാധ്യതയും ഇല്ല, ടെൻഷനും ഇല്ല. ഇതിപ്പോ നിങ്ങളുടെ ഫോൺ വന്നത് ഭാഗ്യായി, അല്ലെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്തേനെ. അയ്യോ സർ, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് കൊച്ചിനെ കയറ്റി അയക്കാനല്ല, എന്റെ കയ്യിൽ കിട്ടാനാ. അതെപ്പോഴും ഓർമ്മിച്ചാക്കൊള്ള. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ അയക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ തന്നെ എനിക്കെതിരെ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അകത്താകാൻ പോകുന്നത് ഒരു സ്ത്രീയായ നിങ്ങളായിരിക്കും. അതുകൊണ്ട് ഓവർ സ്മാർട്ടൊന്നും ആകാതെ ഇനിയെങ്കിലും പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കേ. സർ, അത് പറയണം. എന്ത് കണ്ടീഷനാണേലും എനിക്ക് സമ്മതമാണ്. ആ കുഞ്ഞിനെ എനിക്ക് എന്റെ കൈ കിട്ടണം. അതിന് എന്താ വേണ്ടത്? ആ കുഞ്ഞിനെ എനിക്ക് എന്റെ കൈ കിട്ടണം. അതിന് എന്താ വേണ്ടത്? വേണ്ടത് കുറച്ച് കാശ് സംഘടിപ്പിക്കില്ല, ഒരു 50 ലക്ഷം. എന്താ, അത് കുറഞ്ഞു പോയോ? എങ്കി കൂട്ടിത്തരാം. അതേ, പഴയ 10, 25 ഒക്കെ മറന്നു കളഞ്ഞേക്ക്. ഇത് കുഞ്ഞിനു വേണ്ടിയുള്ള നമ്മൾ തമ്മിലുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇടപാടാ. 50 ലക്ഷം മുഴുവനായും എനിക്ക് കിട്ടിയിരിക്കണം. അതെവിടെ വെച്ച് എങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണമെന്നൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. നന്നായിട്ടൊന്ന് ആലോചിക്കേ, നടക്കുവോ ഇല്ലയോ എന്ന്. മോനെ, ഞാൻ ജേക്കബിനെ വിളിച്ചിരുന്നു. നീ ഇന്നലെ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. മനസ്സിൽ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പോയത്. പക്ഷെ അയാളുടെ ധാർഷ്ട്യം കണ്ടപ്പോ അങ്ങനെ ചിലത് സംസാരിക്കേണ്ടി വന്നു. അല്ല, ഇപ്പൊ അയാൾ എന്താ ഫോണിൽ പറഞ്ഞു? അതിനെപ്പറ്റി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാ, വേറെ ദിവസം വരാം. ഞങ്ങളെന്ന് പറയണ്ട, ഞാൻ ഇവിടെ നിൽക്കാൻ പോവാ. മോക്ക് എന്നെ ഇവിടെ ആവശ്യമുണ്ട്. എന്തിന്? ഊർമിളാദേവി ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മോൾക്ക് വേറെ ആവശ്യം? അയ്യോ അച്ഛാ, അത് പറ്റില്ല. കുഞ്ഞും കൂടി ഉള്ളതല്ലേ. അടുക്കളയിലെ പണിയും വീട് വൃത്തിയാക്കലും തുണിയലക്കലും കൂടി ആവുമ്പോ. അത് പിന്നെ ഇവിടേക്കൊരു സെർവന്റിനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. സിസിലി ഒരു ബന്ധുവിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് കൂടാതെ വേറെയും അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ. ഒന്ന് രണ്ട് ദിവസം ഞാൻ കൂടി ഇവിടെ നിന്നെന്ന് വെച്ച് ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. തൽക്കാലം അഞ്ജലി അവിടെ ഉണ്ടല്ലോ. ശരി, എങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അപ്പോഴേക്കും തിരിച്ചെത്തിക്കോളണം. പിന്നെന്താ, ഇവിടെ ജോലിക്ക് അരി വരും. അതിനു മുമ്പ് ഞാൻ ഇവിടെ എത്തില്ലേ? എനിക്ക് നിങ്ങളെ കാണാതെ മാറി നിക്കാൻ പറ്റുമോ? അത് പിന്നെ എനിക്കറിയില്ലേ. മോനെ, നീ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ കൂടി അങ്ങോട്ട് വിട്ടതാ. ശരി, അവളോട് പെട്ടെന്ന് വരാൻ പറ. പെണ്ണ് ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? അഞ്ജു,
അഞ്ജു! ഊർമിളാദേവിയെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. എന്നാലും പറയാ, ദേശായി കുടുംബത്തിന് എല്ലാ സന്തോഷങ്ങളും തിരിച്ചു കിട്ടും. ഞാൻ ഊർമിളാദേവിക്കെതിരെ പോലീസ് കേസ് കൊടുക്കാൻ പോകുന്നു. വല്യച്ഛൻ അവരെ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ സംശയിക്കുന്നത് വല്യച്ഛനും ഇതിൽ പങ്കുണ്ടാവുന്ന ദേശായി കുടുംബത്തിൽ നടക്കുന്നതൊക്കെ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു തുടങ്ങിയോ എന്നാ സംശയം.